അയോധ്യ കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. ബൈ ദി ടൈം നമുക്ക് കോടതി വിധിയുടെ പൂർണ്ണ രൂപം കിട്ടും. അപ്പോൾ പ്രധാന കാര്യം ഇപ്പോൾ പറയാനുള്ളത്, തങ്ങൾ പറഞ്ഞത് കോടതി വിധിയെ മാനിക്കുന്നു, പൊതുവായി മാനിക്കുന്നു. ബാക്കി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പഠിച്ചതിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മീറ്റിംഗ് മറ്റന്നാളുണ്ട്. അതിന് ശേഷം വിധിയെ സംബന്ധിച്ച് അതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് മറ്റഭിപ്രായങ്ങൾ പിന്നീട് പറയുന്നതാണ്. കോടതിയെ വിധിയെ മാനിക്കുമെന്ന് നേരത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രമേയമുണ്ട്, പരമോന്നത നീതി പീഠം 89 സുപ്രീം കോടതി വിധി മാനിക്കും എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിനെ മാനിക്കുന്നു എന്നാണ് തങ്ങളുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ അത് വിശദീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിയുടെ പൂർണ്ണരൂപം കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അതിനുവേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മീറ്റിംഗ് മറ്റന്നാൾ ഇവിടെ തിങ്കളാഴ്ച പാണക്കാട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് 11:30 11:30 അഖിലേന്ത്യാ പ്രസിഡൻറ്റും മറ്റെല്ലാവരും ഇവിടെ എത്തും. ഇത്രേ ഇപ്പോൾ പറയാനുള്ളൂ. ഏതാ ആ ഇംഗ്ലീഷിൽ അയോധ്യ കേസിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന്, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ തുടർന്നുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രതികരണമാണ് പാണക്കാട്. ഹൈദരലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി എംപിയുമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. പ്രാഥമികമായ ഒരു പ്രതികരണം മാത്രമാണ് അവർ നടത്തിയത്. കോടതി വിധി മാനിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയെ ഞങ്ങൾ മാനിക്കുന്നു. ഒരു വിധത്തിലുള്ള സംഘർഷമോ മറ്റോ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ആത്മ സംയമനം പാലിക്കുക, സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിധിയുടെ പൂർണ്ണ രൂപം കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയും. തങ്ങളിപ്പോൾ ആഹ്വാനം ചെയ്യുന്നത് പൂർണ്ണമായ സമാധാനം പാലിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, നേരത്തെ 89 തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രമേയമുണ്ട്, സുപ്രീം കോടതി വിധി ഞങ്ങൾ മാനിക്കും എന്നുള്ളത്. അതാണ് ഇന്ന് തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ മാനിക്കും. അതേ അവസരം 11 മറ്റന്നാളെ ചേരുന്ന മീറ്റിങ്ങിൽ കോടതി വിധിയുടെ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം മറ്റുള്ളവരോടൊക്കെ ആലോചിച്ച്, ഇതിൽ പേഴ്സണൽ ലോ ബോർഡുണ്ട്, അതുപോലെ തന്നെ അവർ പറഞ്ഞു കണ്ടു അതുപോലെ തന്നെ പല സംഘടനകളും ഉണ്ട്, UPA ഉണ്ട്, എല്ലാവരോടും കൂടി ആലോചിച്ചതിന് ശേഷം മറ്റ് ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് പറയും. പക്ഷെ എല്ലാവരും തങ്ങളുടെ പ്രസ്താവനയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് എല്ലാവരും സമാധാനം പാലിക്കണം എന്നുള്ളതാണ്. കോടതി വിധി പൊതുവായി മാനിക്കണം. എന്ത് പോകുമ്പോഴാണെങ്കിലും നിയമപരമായ മാർഗത്തിൽ എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് തങ്ങളുടെ പ്രതികരണം. നാഷണൽ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ പറയാം, തങ്ങൾ ഹാസ് ജനറലി വെൽക്കംഡ് ദി അപ്പർ മോസ്റ്റ് കോർട്സ് വെർഡിക്ട്. സയ്യിദ് ഹൈദരലി സിയാദ് തങ്ങൾ ഹാസ് വെൽക്കംഡ് മീൻസ് വി ആർ റെസ്പെക്റ്റിംഗ് ദാറ്റ് വെർഡിക്ട്. ബട്ട് മുസ്ലിം ലീഗ് നേതാക്കളാണ് ഈ വിധിയെ തുടർന്ന് ഇപ്പോൾ അവരുടെ പ്രാഥമിക പ്രതികരണം നടത്തിയത്. കോടതി വിധി മാനിക്കുന്നു, എല്ലാവരും ആത്മസംയമനം പാലിക്കണം എന്നുള്ള നിലയിലാണ് നേതാക്കൾ പറഞ്ഞത്. വിശദമായി കോടതി വിധി അതിൻ്റെ പകർപ്പ് കിട്ടിയ ശേഷം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും വിലയിരുത്തലിനുമായി ലീഗ് നേതൃത്വം യോഗം ചേരും എന്നുമൊക്കെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഹൈദരലി ശിഹാബ് തങ്ങളും ഇപ്പോൾ പറഞ്ഞത്. അയോധ്യ തർക്കഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി അനുമതി. മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാനായി 5 ഏക്കർ ഭൂമി പകരം നൽകും. തർക്കഭൂമിയിൽ മുസ്ലിങ്ങൾക്ക് അവകാശമില്ലെന്നാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി. നേരിട്ട് ഹിന്ദു വിഭാഗത്തിന് നൽകുന്നതിന് പകരം ട്രസ്റ്റിനാണ് ഭൂമിയുടെ അവകാശം നൽകുക. 3 മാസത്തിനുള്ളിൽ ട്രസ്റ്റ് രൂപീകരിച്ച് ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കണം എന്നും ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയിൽ പറയുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷും ന്യൂസ് ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദുമാണ് ചേരുന്നത്. അഭിലാഷ്, ഈ വിധി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എല്ലാ കക്ഷികളും നടത്തിയിട്ടുള്ള വാദത്തിൻ്റെ അവരുടെ നിലപാടിനുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ പ്രത്യേകം അവതരിപ്പിച്ച ശേഷമാണ്, വിശദീകരിച്ച ശേഷമാണ് വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടന്നത്. ആ ഭരണഘടനാ ബെഞ്ച് വിധിയിൽ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളിലേക്ക്.
വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓരോന്നായി നിരത്തി തന്നെയാണ് ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഏറ്റവും അവസാനത്തെ വിധിയുടെ ഭാഗം തന്നെയാണ്. തീർച്ചയായും ഈ തർക്കം ഹിന്ദു വിശ്വാസികൾക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റ് രൂപീകരിക്കും, 3 മാസത്തിനകം തന്നെ ഈ ട്രസ്റ്റിന് രൂപം നൽകണം. ആ നിലയിലാണ് ഈ തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നത്. അഭിലാഷ്, ആ ട്രസ്റ്റ് എന്നത് കോടതി എങ്ങനെയാണ് പറയുന്നത്? വളരെ കൃത്യമായി, അതായത് കേന്ദ്ര സർക്കാരാണ് ഇതിന് നേതൃത്വം നൽകേണ്ടത്. ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ ട്രസ്റ്റിൽ ഉണ്ടാകണം. ഇതിൽ എടുത്തു പറയേണ്ടത് നിർമോഹി അഖാഡയുടെ ഹർജി മാത്രമാണ് തള്ളപ്പെട്ടത്. മറ്റ് രാഹുലയുടെ സുന്നി വഖഫ് ബോർഡിന്റെ ഹർജികൾ നിലനിൽക്കേണ്ടിയിരുന്നു. എന്നാൽ ഈ നിർമോഹി അഖാഡയുടെ പ്രതിനിധിയും ഈ ട്രസ്റ്റിൽ ഉണ്ടാകണമെന്നും കോടതി ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട്. 3 മാസത്തെ ട്രസ്റ്റ് രൂപീകരിക്കണമെന്നും ക്തമാക്കി. അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട മെറിറ്റിൽ കിടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 കക്ഷികൾക്കും അതിന്റെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം വിശ്വാസപരമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസികൾ ശ്രീരാമൻ ജനിച്ചു എന്ന് കരുതുന്ന പ്രദേശമായി ഇതിനെ കണക്കാക്കുമ്പോൾ തന്നെ ചില ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് പുരാവസ്തുവിന്റെ രേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് തള്ളിക്കളയാനാകില്ല എന്നതുകൊണ്ട്, അതായത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് എങ്കിൽ പോലും അതുകൊണ്ട് ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഏതെങ്കിലും ഭാഗത്തിന് നൽകാനാവില്ല എന്നും കോടതി നിരീക്ഷിച്ചു. മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധന നടത്തിയിരുന്ന ഒരു ഇടം തന്നെയാണ് എന്നതിൽ തർക്കമില്ല എന്നും കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് 5 ഏക്കർ ഭൂമി സുന്നി വഖഫ് ബോർഡിനെ എത്രയും പെട്ടെന്ന് നൽകണം എന്നത് ഉൾപ്പെടെയുള്ള വിധിയിലേക്ക് വന്നത്. ഈ മറ്റ് വിശദാംശങ്ങൾ പറഞ്ഞാൽ പള്ളിയുടെ ഉള്ളിലായിരുന്നു മുസ്ലിങ്ങൾ നമസ്കാരം നടത്തിയത്. പള്ളി മുസ്ലിങ്ങൾക്ക്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഒരു കാലഘട്ടത്തിലും ആ പള്ളി നിർമ്മിക്കപ്പെട്ടതിന് ശേഷം ഒരിക്കൽ പോലും അവിടെ നിന്ന് പിന്മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1857 മുമ്പ് ഹിന്ദുക്കൾക്ക് പള്ളിക്ക് ഉള്ളിൽ പ്രാർത്ഥന നടത്താൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് നമസ്കാരം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രാർത്ഥന നടത്തിയിരുന്നു കോടതി നിരീക്ഷിക്കുകയുണ്ടായി. 1949 ഈ പള്ളിക്കുള്ളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത് എന്നും കോടതി നിരീക്ഷിച്ചു. അത് ഒരു നിയമപരമായ നടപടിയായിരുന്നില്ല എന്നും പറയുന്നു. 1992 ബാബറി മസ്ജിദ് തകർത്ത സംഭവം നിയമവിരുദ്ധമാണ് എന്ന് കൂടി കോടതി കണ്ടെത്തുകയും ചെയ്തു. അതോടൊപ്പം നിർമോഹി ഹർജികൾ തള്ളിക്കൊണ്ടാണ് സുന്നി വഖഫ് ബോർഡിന്റെയും രാംലല്ലയുടെയും ഹർജികളാണ് നിലനിൽക്കുകയുള്ളൂ എന്നും കോടതി പറഞ്ഞു. അതിന് സാങ്കേതികമായ തടസ്സങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ട് അഖാഡയുടെ ഹർജികൾ തള്ളുന്നു എന്നതിന്റെ സാങ്കേതികമായ കാരണങ്ങൾ കൂടി നിരത്തിക്കൊണ്ടാണ് ഇതിൽ വിധി പ്രസ്താവിച്ചത്. അപ്പൊ പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തലുകൾ തള്ളിക്കളയാനാകില്ല എന്നൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം ും ചെയ്തിട്ടുണ്ട്. ആ രേഖകളെല്ലാം തന്നെ സാംശീകരിച്ചുകൊണ്ടും ക്രോഡീകരിച്ചുകൊണ്ടുമാണ് കോടതി ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവം തയ്യാറാക്കുകയും ചെയ്തത്. ഏകകണ്ഠമായാണ് കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില വിഷയങ്ങളിൽ മാത്രമാണ് കോടതി അഭിഭാഷക ഷെബ്രം ജഡ്ജിമാർക്കുണ്ട്. മറിച്ച് വിധി പ്രസ്താവം ഏകകണ്ഠമാണ്. 5 ജഡ്ജിമാരും ഒരേ സ്വരത്തിൽ ഒപ്പിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരത്, ഡൽഹിയിൽ നിന്നും കെ പി അഭിലാഷാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല സംസാരിക്കുകയാണ്. സർവോച്ച് അദാലത്ത് കെ ആജ് കെ ഫേസ്ലേ സേ രാം മന്ദിർ കെ നിർമ്മാണ കെ ദ്വാർ തോ ഖുൽ ഹി ഗയ ജൈസ ആപ്നെ കഹാ ലേക്കിൻ ഇസ് ഫേസ്ലേ സേ ഭാരതീയ ജനതാ പാർട്ടി ഓർ അന്യ ലോഗോ കെ സത്താ കെ ഭോഗ് കെ ലിയെ ദേശ് കി ആസ്ഥാ കെ സാത്ത് രാജനീതി കർണെ കെ ദ്വാർ ബി ഹമേശ കെ ലിയെ ബന്ദ് ഹോ ഗയ क्योंकि राम वचन की मर्यादा के लिए त्याग का प्रतीक हैं, सत्ता के भोग का नहीं. कैन आई जस्ट टेक द क्वेश्चन एंड देन आई विल. അന്തിമമായി തീർപ്പ് കൽപ്പിച്ചത് അയോധ്യയിൽ തർക്കസ്ഥലത്ത് രാമവിഗ്രഹം കൊണ്ടുവച്ചതും ബാബറി മസ്ജിദ് പൊളിച്ചതും നിയമവിരുദ്ധമാണ് എന്ന് കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നു. ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്നാണ് രാജ്യം വലിയ കലാപത്തിൻ്റെ വേദിയായത്. ഈ വിധിയോടെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട നിയമപരമായ വിഷയങ്ങൾക്കാണ്
തീർപ്പ് ഉണ്ടായിരിക്കുന്നത്. വിധി തങ്ങൾ കാലാകാലമായി ഉയർത്തുന്ന അവകാശവാദങ്ങൾക്കും ആവശ്യങ്ങൾക്കും വിഘാതമായി എന്ന് കരുതുന്നവരുണ്ടാകാം. അതോടൊപ്പം തങ്ങളുടെ ആവശ്യങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത് എന്ന് ധരിക്കുന്ന വിഭാഗവുമുണ്ട്. രണ്ടു കൂട്ടരും സംയമനത്തോടെയും സമാധാനം നിലനിർത്താനുള്ള താല്പര്യത്തോടെയും വിധിയോട് പ്രതികരിക്കണം. ഈ തർക്കത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ സമാധാന ജീവിതം തകരുന്ന ഒരു ഇടപെടലും ഉണ്ടാകരുത്. ബാബറി മസ്ജിദ് തകർത്ത ഘട്ടത്തിൽ കേരളം വിവേകത്തോടെയും സമാധാനപരവുമായാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പറയത്തക്ക അനിഷ്ട സംഭവങ്ങളുണ്ടായില്ല. അതേ രീതിയിൽ കൂടുതൽ പ്രതിബദ്ധതയോടെ നാം തുടരേണ്ടതുണ്ട്. സുപ്രീംകോടതി വിധിയോടുള്ള പ്രതികരണങ്ങൾ നാടിൻ്റെ സമാധാനവും ഐക്യവും മതനിരപേക്ഷതയും സംരക്ഷിച്ചുകൊണ്ടുള്ളതാവണം. സുപ്രീംകോടതി വിധി അന്തിമമാണ് എന്നതിനാൽ ഈ ഘട്ടത്തിൽ അത് ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ്. സമാധാനവും ശാന്തിയും മതനിരപേക്ഷതയുടെ സംരക്ഷണവും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളുടെ കരുത്തുമാകണം നമ്മുടെയാകെ ഈ സന്ദർഭത്തിലെ പരിഗണന. വിധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. പ്രകോപനപരമായ പ്രതികരണങ്ങൾ അനുവദിക്കില്ല. പോലീസ് സംസ്ഥാനത്താകെ ജാഗ്രത പാലിക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും അക്കാര്യത്തിൽ ജാഗരൂകരമാവണമെന്നും സമാധാനം നിലനിർത്തുന്നതിന് സഹകരിക്കുകയും അതിനെല്ലാ പിന്തുണയും നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു. വിധിയുടെ വിവിധ വശങ്ങൾ നമുക്ക് വിലയിരുത്തിയതിന് ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ വിധി വന്ന ആദ്യ നിമിഷമാണല്ലോ, അതിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടല്ലോ. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല ഇപ്പോൾ. ശരി. വിധി വന്ന സാഹചര്യത്തിലാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം ഈ സാഹചര്യം വളരെ കരുതലോടെ ശ്രദ്ധയോടുകൂടി പ്രകോപനപരമായ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാതെ മുന്നോട്ട് പോകണം എന്ന വ്യക്തമായ നിർദ്ദേശമാണ് നൽകിയത്. ആ നിലയിലൊക്കെ വളരെ കരുതലോടെ പോലീസിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. സമാധാനം തകരുന്ന ഒരു നിലപാടുമുണ്ടാകരുത് എന്ന പൊതു നിലപാടാണ് വരുന്നത്. ഏതായാലും ആ നിലയിൽ ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നു തുടങ്ങുകയാണ്. മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സംസാരിച്ചത്. മുൻപ് ബാബറി മസ്ജിദ് തകർത്ത കാലത്തും പള്ളി പൊളിച്ച ആ ഘട്ടത്തിലുമൊക്കെ കേരളം പുലർത്തിയ വലിയ വ്യത്യസ്തമായ വളരെ ഉന്നതമായൊരു സാമൂഹ്യ സാഹചര്യമുണ്ട്, അത് കാത്തു സൂക്ഷിക്കണം എന്നുള്ള പൊതുവികാരം ഉയർന്നു വരുന്നുമുണ്ട്. ഏതായാലും തർക്കസ്ഥലത്ത് വിഗ്രഹം വെച്ചതും പള്ളി പൊളിച്ചതും തെറ്റാണ് എന്ന് സുപ്രീംകോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നു എന്ന രാഷ്ട്രീയ നിലപാടുകൂടി മുഖ്യമന്ത്രി വിധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതേസമയം ഇരുവിഭാഗങ്ങളും തമ്മിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലനിന്ന തർക്കത്തിൽ
ഒരു തീരുമാനവും തീർപ്പും വന്നിരിക്കുകയാണ് എന്നതുകൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പറഞ്ഞത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതുകൂടിയാണ്, സുപ്രീംകോടതി വിധി ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും വേണം, ഭരണഘടന അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ഗവർണർ പറഞ്ഞു. Verdict has come from the Supreme Court, our highest judicial institution. So we all, as Indians, we all are bound to respect the verdict, honor it, and follow it. വിധി എല്ലാവരും സ്വീകരിക്കണമെന്നും സമാധാനം പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സുപ്രീംകോടതി വിധിയിൽ സംതൃപ്തിയില്ല എന്നാണ് സുന്നി വഖഫ് ബോർഡ് പ്രതികരിച്ചത്. ഭാവി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും സുന്നി വഖഫ് ബോർഡ് അഭിഭാഷകൻ സഫറിയാബ് ജിലാനി പറഞ്ഞു. Is not satisfactory and is not as per our expectations. We are not satisfied with it. ഏതായാലും ഒരുപാട് പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു തുടങ്ങുകയാണ്. ചരിത്രവിധി എന്നാണ് ഹിന്ദു മഹാസഭ അഭിഭാഷകൻ പറഞ്ഞത്. ഇന്ത്യയുടെ ഏകത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് വിധിയെന്നും ആണ് അഭിഭാഷകൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ തൃപ്തികരമല്ല എന്ന നിലപാട് വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ സുന്നി വഖഫ് ബോർഡ് പറയുന്നു. വിധിയെ ബഹുമാനിക്കുന്നുവെന്ന് ബാബറി ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കി. വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല, ഭാവി നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ കെ പി അഭിലാഷ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മാധ്യമങ്ങളെ കാണുകയാണ്, അതുകൂടി കാണാം. രാജ്യം കാത്തിരുന്ന വിധിയാണ് സുപ്രീംകോടതി ഇന്ന് പറഞ്ഞത്. എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു ഈ ഭൂമി തർക്കത്തിൽ എന്താണ് സുപ്രീംകോടതി പറയുക, സുപ്രീംകോടതിയുടെ അന്തിമ വിധി എന്താകും, ഭരണഘടനാ ബെഞ്ചിൻ്റെ അന്തിമ വിധി എന്താകും. ഏതായാലും ആ വിധി ഏകകണ്ഠമായാണ് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്ന സമയമാണ്. ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗ് നേരത്തെ അവരുടെ പ്രാഥമിക പ്രതികരണം നൽകി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ വിധിയെ തുടർന്നുള്ള ആദ്യ പ്രതികരണം നൽകുകയുണ്ടായി. പ്രത്യേകം ചോദ്യമൊന്നും ആവശ്യമില്ല. ഈ വിധി നാഴികക്കല്ലാണെന്നാണ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. എല്ലാവരും സമാധാനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. मैं मानता हूं कि सुप्रीम कोर्ट ने जो आज ये फैसला दिया है वो एक ऐतिहासिक फैसला है और इस फैसले के संबंध में मैं ये भी कह सकता हूं कि ये इतिहास का एक लैंडमार्क जजमेंट है. सहज रूप से सभी को इसे स्वीकार करना चाहिए और मैं ये भी मानता हूं कि इससे सर्वधर्म संभाव की भावना भी और अधिक मजबूत होगी और साथ ही साथ सामाजिक ताना बाना भी इसके परिणाम स्वरूप मजबूत होगा, ऐसा मेरा विश्वास है. और मैं जनता से भी ये अपील करूंगा कि सभी शांति और सौहार्द बनाए रखने का प्रयत्न अपनी तरफ से करेंगे और इस जजमेंट को पूरे धैर्य और उदारता के साथ सभी को स्वीकारना चाहिए. കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യരുത് എന്ന് ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ആ പ്രസ്താവന ഞങ്ങൾ അറിയിച്ചിട്ടും ഉണ്ട്.
അത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായി പറയണമെങ്കിൽ കോടതിയുടെ വിധി ന്യായങ്ങൾ പൂർണ്ണമായി നമ്മുടെ കയ്യിലെത്തുകയും അത് വായിച്ച് പഠിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രമേ മറ്റ് വിശദമായ അഭിപ്രായങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരും ഇന്ത്യ രാജ്യത്ത് സമാധാനമുണ്ടാവാൻ പരിശ്രമിക്കണം. രണ്ട് കാര്യം ഇവിടെ ഏറ്റുമുട്ടുകയാണ്. ഒന്ന് ഇന്ത്യയുടെ സമാധാനം, മറ്റൊന്ന് ഓരോ കക്ഷിയുടെയും വിജയപരാജയം. ബാബരി മസ്ജിദിന്റെ വിജയപരാജയം അത് വലിയ സംഭവം തന്നെ ഓരോ കക്ഷിക്കും ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ ഇന്ത്യയുടെ സംരക്ഷണം, ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കൽ, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ടാണ് മുസ്ലിംകൾക്ക് വിജയം കിട്ടിയാൽ മുസ്ലിംകൾ ആഹ്ലാദിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല, മറ്റുള്ള ഹൈന്ദവർക്ക് വിജയം കിട്ടിയാൽ അവരും ആഹ്ലാദിച്ചുകൊണ്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം, ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ചർച്ചയും കുഴപ്പങ്ങളും രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയായി വരുമ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ ഭദ്രതയുമാണ് നാം മുൻഗണന നൽകേണ്ടത് എന്ന നിലക്കാണ് ഞങ്ങൾ ഈ പ്രസ്താവന കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ആവർത്തിച്ച് ഒരിക്കൽ കൂടി പറയുന്നു. നമ്മള് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ഒന്നുകൂടി പഠിച്ചിട്ട് നമുക്ക് പറയാം. ഞങ്ങളെ പെട്ടെന്ന് ഈ കോടതികൾ അങ്ങനെയാണല്ലോ, പല വാചകങ്ങൾ പറഞ്ഞ് 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 ഉരുട്ടി മറിച്ച അവസാനം എന്തെങ്കിലും ഒരു തീരുമാനം പറയലാണ്. അപ്പൊ അതിനുള്ളിൽ എന്തെല്ലാം തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ വായിച്ച് പഠിച്ച ശേഷം മാത്രം. അതും അതൊക്കെ ഈ മറുപടിയിൽ പെട്ടതാണ്. മുസ്ലിം ദേവാലയം അവിടെ മുസ്ലിം പള്ളി പണിയുന്ന 5 ഏക്കർ ഭൂമി അത് ഈ കോംപ്ലക്സിന് വെളിയിൽ ആകുന്നത് ഒരു ബുദ്ധിമുട്ടായി മാറും. അതൊന്നും ഇപ്പൊ തീരുമാനമായിട്ടില്ലല്ലോ, അതൊക്കെ ആലോചിച്ച് പറയേണ്ടതാണ്. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പറയേണ്ടതൊന്നുമല്ല. കാന്തപുരത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. വിധിയെ ബഹുമാനിക്കുന്നുവെന്ന് ബാബറി ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ സഫാരിയ ജിലാനി. വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല, ഭാവി നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജിലാനി പറഞ്ഞു. ചരിത്രപരമായ വിധിയാണെന്ന് ഹിന്ദു മഹാസഭാഭിഭാഷകൻ വരുൺകുമാർ സിൻഹ. നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശം വിധിയിലൂടെ നൽകാനായെന്നും വരുൺകുമാർ സിൻഹ. സാമാജിക സൗഹാർദ്ദ യാ ജോ കോമണൽ ഹാർമനി കോ എസ്റ്റാബ്ലിഷ് കർത്താ ഹൈ യാ ഏക ജോ അനേകതാ മേ ഏകതാ വാലി ജഡ്ജ്മെന്റ് ഹൈ ഓർ ഇസ്കോ സാരാ 125 കറോഡ് പബ്ലിക് സ്വാഗത് കർത്തി ഹൈ ഹം സഭി മാന്യ സർവോച്ച ന്യായാലയ കാ ധന്യവാദ് ജ്ഞാപന കർത്താ. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടയാളുകൾ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ അവരുടെ പ്രതികരണങ്ങളുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ KP അഭിലാഷ് വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അഭിലാഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഭൂമി ഉടമസ്ഥാവകാശ തർക്കമായിരുന്നു അടിസ്ഥാനപരമായി. അതുകൊണ്ട് തന്നെ നിയമപരമായാണ്, ആചാരവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം നിലനിൽക്കുമ്പോഴും ഈ നിയമപരമായാണ് അതിനൊരു തീരുമാനം തീർപ്പുണ്ടാകേണ്ടത് എന്ന് സുപ്രീംകോടതി ഈ വിധി പ്രസ്താവത്തിൽ ഇടയ്ക്ക് പറയുന്നുമുണ്ടായിരുന്നു. ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായി വിധി ഭൂമി അവരെ ഏൽപ്പിക്കുക എന്നൊരു നടപടി ഈ വിധിയിൽ ഉണ്ടായിട്ടുണ്ടോ? പകരം ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ക്ഷേത്രം പണിയാം എന്ന നിലയിലേക്കും ആ ഭൂമി അവകാശപ്പെട്ട് ചെന്ന കക്ഷിയിലേക്ക് മാത്രം ഈ ഭൂമി പോകാത്ത വിധം ഒരു ട്രസ്റ്റിലേക്ക് ഇതിൻ്റെ ഉടമസ്ഥാവകാശം
ഏർപ്പാടാക്കും വിധമാണോ ഈ വിധി ഉണ്ടായിട്ടുള്ളത് സുപ്രീം കോടതിയുടേത്? തീർച്ചയായും ശരത്ത്, നമുക്ക് ഒരു ഉദാഹരണം പോലെ, ഒരു സോമനാഥ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളും മറ്റും പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ട്രസ്റ്റുകൾ രൂപീകരിച്ചുകൊണ്ടാണ്. ഒരു പക്ഷേ രാമക്ഷേത്രം ഇനി അയോധ്യയിൽ നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ അവകാശവാദം ഒരാൾക്ക് ഉന്നയിക്കാൻ പറ്റാത്ത തരത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് 100% തീർത്തു പറയാൻ സാധിക്കും. കാരണം 14 ഹർജികളായിരുന്നു 2010 അലഹബാദിലെ ലക്നൌ ബെഞ്ചിന്റെ വിധിക്ക് എതിരെ ഉണ്ടായിട്ടുള്ളത്. ആ വിധിയിലാകട്ടെ 2.77 ഏക്കർ ഭൂമി വിശ്വാസത്തിന്റെ പേരിൽ അവകാശികളായി വന്ന 3 വിഭാഗങ്ങൾക്ക്, രാംലല്ല, നിർമോഹി അഖാഡ, സുന്നി വഖഫ് ബോർഡ്, ഈ 3 വിഭാഗങ്ങൾക്ക് തുല്യമായി വീതിച്ചു നൽകിയെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയുടെ അവകാശം എന്നത് വിശ്വാസത്തിന്റെ പേരിൽ നൽകാനാകില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, അഭിലാഷ് ഒന്ന് തുടരുക. ഇപ്പോൾ മുതിർന്ന BJP നേതാവ് മുരളി മനോഹർ ജോഷി മാധ്യമങ്ങളെ കാണുകയാണ്. वो एक राष्ट्रीय एकता अखंडता का और राष्ट्र के स्वाभिमान का प्रतीक बनना चाहिए. मैं ऐसा समझता हूँ कि इस निर्णय के पश्चात ये विवाद अब यहीं समाप्त हो जाना चाहिए. सबको इसके आगे बढ़ने की ज़रूरत है. जो हो गया है उसको स्वीकार करके अब आगे की तरफ दृष्टि दी जाए और वो राष्ट्र के नए निर्माण के नए हिंदुस्तान को अपनी प्राचीन जड़ों के साथ जोड़ते हुए एक नए हिंदुस्तान की रचना की तरफ हमें आगे बढ़ना चाहिए. तभी यह देश विश्व में अपना महत्वपूर्ण स्थान प्राप्त कर सकेगा. इस फैसले को मैं इसी दृष्टि से देखता हूँ और ये मुझे इस बात की भी बहुत प्रसन्नता है कि इस आंदोलन में भारतीय जनता पार्टी के उस समय के अध्यक्ष के रूप में मुझे भी कुछ समर्थन और सहयोग करने का अवसर मिला था. ധന്യവാദ്. മുരളി മനോഹർ ജോഷിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അതേസമയം പള്ളി പൊളിച്ചത് വലിയൊരു തെറ്റായിപ്പോയി എന്ന നിലയിൽ തന്നെയാണ് ഈ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ പള്ളി പൊളിച്ച കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസിൽ ഉൾപ്പെട്ട ആളുകൂടിയാണ് മുതിർന്ന BJP നേതാവ് മുരളി മനോഹർ ജോഷി. KP അഭിലാഷിലേക്ക് വീണ്ടും പോവുകയാണ്. അഭിലാഷ്, നേരത്തെ പറഞ്ഞു വന്നത് ട്രസ്റ്റാണ് ഈ ക്ഷേത്രം അവിടെ പണിയേണ്ടത്. അതേസമയം എവിടെയാണ് പകരം ഭൂമി നൽകേണ്ടത് ഈ പള്ളി പണിയുന്നതിനും മറ്റുമായി എന്നത് ഈ കോടതി വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ, നിർദ്ദേശിച്ചിട്ടുണ്ടോ? കോടതിയുടെ പകർപ്പ് ഇപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഏകദേശം 1000-ൽ പേജുകൾ ഉള്ള വിധിപ്രസ്താവമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക് പോകാൻ കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷേ കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ നമുക്കറിയാം ഈ തർക്കത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഭൂമി. ഇവിടേക്കാണ് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റി രൂപം കൊള്ളുകയും ആ ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ നിയന്ത്രണത്തിലേക്ക് ഈ ഭൂമി വരികയും ചെയ്യുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ഈ തർക്കഭൂമിയായ 2.77 ഏക്കർ ഭൂമിയുടെയും അവകാശം എന്നത് ഈ ട്രസ്റ്റിന് മാത്രമായിരിക്കും. അതിലൊരു കാര്യം അഭിലാഷ്, അഭിലാഷ്, ഈ വിധി ഇന്ന് പറഞ്ഞതോടുകൂടി തന്നെ ആ വിധിയുടെ വിധി പ്രാബല്യത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തന്നെ നിലവിൽ ട്രസ്റ്റുമില്ല. അതുകൊണ്ട് തന്നെ കോടതി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ട്രസ്റ്റ് 3 മാസത്തിനകം രൂപീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാലയളവിൽ ഇന്നു മുതൽ ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്ന കാലയളവ് വരെ ഒരു നിയമപരമായ റിസീവർക്കായിരിക്കും ഈ പ്രദേശത്തിൻ്റെ ഈ ഭൂമിയുടെ അവകാശം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. പുതിയ വിവരങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. അഭിലാഷ് പറയൂ. തീർച്ചയായും, അതായത് ഇതിന് രൂപം നൽകേണ്ടതും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇപ്പോൾ നിക്ഷിപ്തമായിട്ടുള്ളത്. അതിനുവേണ്ട ഒരു സമയപരിധിയാണ് 3 മാസം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ട്രസ്റ്റ് രൂപീകരിക്കുവാനുള്ള ഒരു സമയത്ത് നിയമപരമായ മറ്റു പ്രതിസന്ധികൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയുടെ റിസീവർ ഭരണം, അതായത് റിസീവറുടെ നിയന്ത്രണത്തിലേക്ക് ഈ ഭൂമി വരുന്നത്. നേരത്തെ ചോദിച്ചത് എവിടെയാണ് ഭൂമി എന്നത്, അതായത് മുസ്ലിം ആരാധനയ്ക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിന് വേണ്ടിയും ഇത് ഈ തർക്കഭൂമിക്ക് പുറത്ത് നൽകണം എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി വായിച്ച് എടുക്കാൻ സാധിക്കുന്നത്. അത് ഈ തർക്കഭൂമിയോട് ചേർന്നായിരിക്കണമോ എത്ര ദൂരപരിധിയിലായിരിക്കണം എന്നത് സംബന്ധിച്ചതും വിവരങ്ങളും വ്യക്തമല്ല. എന്തായാലും കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും തന്നെ ആയിരിക്കണം ഈ കാര്യങ്ങൾക്ക്, ഈ ഭൂമി നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കും നേതൃത്വം നൽകേണ്ടത് എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ നിലയിൽ, അതായത് ആരാധനയുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസമനുസരിച്ച് ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ് അയോധ്യ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നിന്ന് ചില പുരാവസ്തു രേഖകളും വിവരങ്ങളും ഒക്കെ ലഭിച്ചിരുന്നു. അത്തരം ചില നിർമ്മാണങ്ങളും മറ്റും നടന്നതായി. അതുകൊണ്ട് ഈ വിശ്വാസി സമൂഹത്തിന് ഈ ഭൂമിയിന്മേൽ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല
ഏതെങ്കിലും തരത്തിൽ, അതായത് ഒരു വിശ്വാസത്തിന്റെ പേരിൽ അവകാശവാദവുമായി കോടതിയിലേക്ക് എത്തുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന വ്യക്തമായ തെളിവുകൾ കൂടി ഉണ്ടാകണം എന്നുകൂടി കോടതി പറഞ്ഞു വരികയും ശരി. അഭിലാഷ, ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, അലഹബാദ് ഹൈക്കോടതിയുടെ ലഖ്നൌ ബെഞ്ച് അന്ന് വിധി പറഞ്ഞത് ഏതാണ്ട് ഒരു വളരെ പ്രായോഗികമായി ഈ തർക്കത്തിലെ ഭൂമി എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് പരിഹരിക്കുന്ന സ്വഭാവത്തിലായിരുന്നു. ആ വിധി തള്ളി റദ്ദു ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി പറയുമ്പോൾ അതിൻ്റെ ഒരു സാരാംശം, അതിൻ്റെ ഒരു ഉള്ളടക്കം, അതിൻ്റെ ഒരു സ്പിരിറ്റ് ഏത് നിലയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ കണക്കാക്കുന്നത്? വളരെ പ്രായോഗികമായ ഒരു പ്രശ്നം പരിഹരിക്കുന്ന സ്വഭാവത്തിലാണോ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനൊരു അനുരഞ്ജന സ്വഭാവമുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ഇതിന്റെ ഓരോ ഘട്ടത്തിലും കോടതി അനുരഞ്ജനത്തിന് ശ്രമിച്ചിരുന്നു. ഹിന്ദു മുസ്ലിം സംഘടനകൾ തീരെയും കൂട്ടാക്കിയില്ല. അവർ തർക്കത്തിൽ തന്നെ മുന്നോട്ട് പോയത്. ഇത് സിവിൽ നിയമപ്രകാരം തീർക്കാവുന്ന ഒരു വസ്തുവിന്റെ ഇടപാടല്ല. വസ്തുവിനെ സംബന്ധിച്ച് ഒരു തർക്കം എന്ന രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തതെങ്കിൽ ഒരുപക്ഷെ സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ചുള്ള ഒരു വിധി വന്നെ. അങ്ങനെ ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയില്ല. കാരണം ഇത് വലിയ വികാരപരമായ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുപ്രീം കോടതി അനുരഞ്ജന സ്വഭാവത്തോടുള്ള ഒരു വിധിയാണ് ഇപ്പൊ കൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് ശാന്തിക്കും സമാധാനവും ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിനെ സ്വാഗതം ചെയ്യും. കാരണം ഇത് നമുക്കറിയാം കേവലം ഒരു സിവിൽ കേസല്ല, വസ്തുവിന് വേണ്ടിയിട്ടുള്ള ഒരു കേസല്ല. അത് വലിയ ഏറ്റുമുട്ടലിലേക്ക്, വലിയ ചോരച്ചുരുത്തിലേക്ക് കൊണ്ടുപോയ ഒരു സംഭവമാണ്. ഇതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പെടുത്തിയ ആളുകളുണ്ട്, മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചവരുണ്ട്, സാമുദായിക കലാപങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ടവരുണ്ട്. അവരെല്ലാം നിരാശപ്പെടുന്ന ഒരു വിധിയാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ അത് വളരെ പ്രസക്തമാണ്. അങ്ങനെ ഒരു സമാധാനപരമായി കാര്യങ്ങൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ ആശ്വാസകരമാണ്. ഒരുപക്ഷേ ഈ വിധി എതിരായാൽ ഒരു പുതിയ നിയമരൂപീകരണം തന്നെ രാജ്യത്തുണ്ടാകും, അതിനുള്ളൊരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നൊരു പൊതു പ്രതീതി ഉണ്ടായിരുന്നു, ഒരു പൊതു നിലപാടുമുണ്ടായിരുന്നു. ഇപ്പോൾ അതിലേക്ക് ഒന്നും പോകാനാകാത്ത വിധം ഒരു അനുരഞ്ജന സ്വഭാവത്തോടുകൂടി വിധി വരുന്നു. മാത്രവുമല്ല, ഈ ഭൂമിയുടെ അവകാശം ഈ അവകാശവാദികളായി ചെന്ന അവകാശപ്പെട്ടവരെന്ന് അവകാശപ്പെട്ട് ചെന്നവർക്ക് കൊടുക്കാതെ ഒരു ട്രസ്റ്റിലേക്ക് ക്രമീകരിക്കുകയല്ലേ കോടതി ചെയ്യുന്നത്? അതെ, അത് തന്നെയും ഇനി അല്ലെങ്കിൽ ഇതിനകത്ത് ഈ വിധി കിട്ടിയ ആൾക്കാർ തന്നെയും അതുമായിട്ട് പല വിധത്തിലുള്ള തർക്കങ്ങളും താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. ഇത് ചില ആൾക്കാർ സ്വകാര്യ സ്വത്താക്കിയിട്ട് വലിയ ധനസമ്പാദനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ. അപ്പൊ സുപ്രീം കോടതി അതുകൂടി മുന്നിൽക്കൂട്ടി കണ്ടെത്താം. ഈ കേസിന് പോയ ആൾക്കാരൊന്നും ശ്രീരാമസ്വാമിയോടുള്ള ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള താല്പര്യം കൊണ്ടോ ഒന്നും പോയല്ല. നമുക്കറിയാം അവർക്ക് വേറെ പല ഉദ്ദേശങ്ങളും വെച്ചിട്ട് പോയവരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇതോടുകൂടി തർക്കത്തിനൊരു അവസാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ബാബറി പള്ളി പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൂടി പറയുന്ന ഒരു പരാമർശമുണ്ട്. ഇപ്പോൾ അതിക്രമിച്ച് പള്ളി തകർത്തത് നിയമത്തിനെതിര് എന്നു പറയുന്ന ഒരു സമീപനം ഈ വിധിയിൽ ഇടം പിടിക്കുന്നതിന്റെ പ്രസക്തി എന്താവും? പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട കേസുകളും നിലനിൽക്കുന്നുണ്ടല്ലോ. അതെ, അത് നിയമവിരുദ്ധമായിട്ടാണ് അല്ലെങ്കിൽ തികച്ചും ധിക്കാരപരമായിട്ടാണ് ഈ രാജ്യത്തെ മൊത്തം നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പള്ളി പൊളിച്ചതെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇപ്പൊ സുപ്രീം കോടതി ആ രീതിയിൽ ഒരു നിരീക്ഷണം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ആ സംഗതി അവിടെ ഉണ്ട്. സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. പക്ഷെ ഇത് സംബന്ധിച്ച ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചുള്ള നമുക്കറിയാം എത്രയോ കൊല്ലമായി. 1992 മുതൽക്ക് തുടങ്ങിയതാണ്. ഇപ്പോ അതിലെ മിക്കവാറും പ്രതികളൊക്കെ ഏതാണ്ട് മരിക്കുകയോ അല്ലെങ്കിൽ മരിക്കുന്ന പ്രായം കഴിയുകയോ ചെയ്തു. ഇനിയിപ്പോ അവരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തെ പറ്റി അറിയാവുന്നവർക്ക് അതൊക്കെ എന്താ പറയാ, നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയൂ. തീർച്ചയായും ഞാൻ ചോദിച്ചത് നിയമപരമായി, പക്ഷേ അതിനൊരു പ്രസക്തിയില്ലേ? കാരണം ഇപ്പോൾ ഒരു സിവിൽ കോടതിയുടെ, അതും പരമോന്നത കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ആ കോടതി നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട്, പള്ളി പൊളിച്ചതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ക്രിമിനൽ കേസിലെ പ്രതികളുണ്ട്, ജീവിച്ചിരിക്കുന്ന പ്രതികളുണ്ട്, അവരുടെ പ്രായം ഏതുമാവട്ടെ, ആ നിരീക്ഷണം ഒരു ക്രിമിനൽ കോടതിക്ക് പരിഗണിക്കേണ്ടതായി വരില്ലേ നിയമപരമായി നോക്കിയാൽ? ഇല്ല, ഈ സിവിൽ കേസിൽ കോടതി പള്ളി പൊളിച്ചത് തെറ്റാണെന്ന് പറഞ്ഞാലും അവിടെ പള്ളി പൊളിക്കൽ എന്ന് പറഞ്ഞ ഭവന വേദനം, ഈ കെട്ടിടം നശീകരണം അല്ലെങ്കിൽ ക്രിമിനൽ മിസ്റ്റിഫ് എന്നൊക്കെ പറഞ്ഞ ചാർജുകളാണ്. അതിനെ സംബന്ധിച്ചുള്ള സംശയാതീതമായിട്ട് ഇവരാണ് പൊളിച്ചത്, ഇവരല്ലാതെ മറ്റാരുമല്ല പൊളിച്ചത് എന്ന് പ്രോസിക്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ എത്ര പൊളിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുക. അതെ, പള്ളി പൊളിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് വലിയ ഹാനി വരുത്തി, വലിയ ക്ഷതമുണ്ടാക്കി എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നിൽക്കുമ്പോൾ തന്നെ കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തി എന്നുള്ളത് സത്യമാണ്. എങ്കിലും അത് ക്രിമിനൽ കേസിന്റെ വിചാരണയെ സംബന്ധിച്ചുള്ള അതിന് വേറൊരു രീതിയിലുള്ള ഒരു ബൈൻഡിങ് ഫോഴ്സ് ഉണ്ടാകുന്നില്ല. അത് വേറെ സെറ്റപ്പാണ്, അതിന്റെ തെളിവിന്റെ സ്വഭാവം വേറെയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു കാര്യം കൂടി, ഈ നേരത്തെ പറഞ്ഞാൽ ഈ വിധിയുടെ ഒരു ആകെ രീതി
അതൊരു അനുരഞ്ജനത്തിന്റെ സ്വഭാവമാണെന്ന് പറയുമ്പോൾ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ ആകെ പരാജയപ്പെട്ടു പോയിരുന്നുവെങ്കിലും അവിടെ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ തന്നെ സുന്നി വഖഫ് ബോർഡ് ഈ ഭൂമി ആകെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നുവെന്നും പകരം ഭൂമി നൽകണം അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ പള്ളികൾക്കും മറ്റുമുള്ള മറ്റൊരു ധനസഹായ സമീപനം ഉണ്ടാകണം എന്നൊക്കെയുള്ളൊരു നിലപാട് വെച്ചു. പക്ഷേ മറ്റ് മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് വന്നപ്പോൾ മറ്റുമാണ് അവർക്ക് പിൻവാങ്ങേണ്ടി വന്നത്. പക്ഷേ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ഈ വിധിയിൽ പ്രതിഫലിക്കുന്നില്ലേ? ഈ വിധിയിലെ പ്രസക്തമായ ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു ഷെയ്ഡ് കാണാവുന്നതല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് ലക്നൌ കോടതിയിലുള്ള സമയത്ത്, അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചിലുള്ള സമയത്തും പിന്നീട് സുപ്രീം കോടതിയിൽ എപ്പോഴും പലതവണ അനുരഞ്ജനത്തിന്റെ സുപ്രീം കോടതി കോടതികൾ മുൻകൈയെടുത്ത് ശ്രമിച്ചിട്ടുള്ളതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് 24 ലക്നൌ ബെഞ്ചിന്റെ വിധി പറയേണ്ടിയിരുന്നത്. ആ വിധി തയ്യാറാക്കിയതിന് ശേഷം ജഡ്ജിമാർ ഒരു അനുരഞ്ജനത്തിലൂടെ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ 8-9 ദിവസത്തിന് ശേഷം ആ വിധി കോടതി ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ തന്നെയും ഏറ്റവും അവസാനം വരെയും സുപ്രീം കോടതി അനുരഞ്ജനത്തിന് ശ്രമിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചുള്ള ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയത് ഈ 5 ജഡ്ജിമാരും ഏകാഭിപ്രായമായിട്ട് വന്നു എന്നുള്ളത്. സാധാരണ സുപ്രീം കോടതിയിൽ നിന്ന് അത്രയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അത് തന്നെ സുപ്രീം കോടതിയുടെ ഒരു അനുരഞ്ജന സ്വഭാവത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഒരു അനുരഞ്ജന സ്വഭാവത്തിന് അടിവരയിട്ട് നമുക്ക് കാണാവുന്നതാണ്. തീർച്ചയായും ആ നിലയിൽ സുപ്രീം കോടതിയുടെ ഈ ഇടപെടലും ഈ വിധിയും പൊതുവെ സ്വീകരിക്കപ്പെടുകയാണ്. ആ നിലയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ വളരെ പ്രസക്തമായൊരു അനുരഞ്ജന സ്വഭാവമുള്ള വിധി തന്നെയാണ് വന്നത് എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറും സൂചിപ്പിച്ചത്. ഒട്ടേറെ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കൊക്കെ മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കുന്നുവെന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. കോൺഗ്രസ് വക്താവ് പറഞ്ഞതിലേക്ക് പോവാം. The Indian National Congress respects the verdict of the Supreme Court in the Ayodhya case. We appeal to all the parties concerned and to all communities to abide by the secular values and the spirit of fraternity enshrined in our constitution and to maintain peace and harmony. It is the responsibility of each one of us to reaffirm our tradition of mutual respect and unity among all that has defined our society through the ages. സുപ്രീം കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ചരിത്ര ഗവേഷകൻ KK മുഹമ്മദ്. തന്റെയും കണ്ടെത്തലുകൾ കോടതി അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാക്കുന്ന വിധിയാണ് ഉണ്ടായതെന്നും KK മുഹമ്മദ് പറഞ്ഞു. സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ നിർണായകമായ കണ്ടെത്തൽ ശ്രദ്ധേയമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊപ്പം ചേരുകയാണ് KK മുഹമ്മദ്. നമസ്കാരം. ഈ വിധിയെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടിയും സംതൃപ്തിയോടും കൂടി ഇതേവരെ കാത്തുനിന്നൊരു വിധിയായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഇത്രയും നല്ലൊരു വിധി വരുമെന്ന് ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അത്ര നല്ലൊരു വിധിയാണ്. കാരണം ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. അപ്പോൾ ആ സ്ഥലം മുഴുവനും ഹിന്ദുക്കൾക്ക് ഒരു മനോഹരമായിട്ടുള്ള ഭവ്യമായ ഒരു ക്ഷേത്രം പണിതാൻ കൊടുക്കൂത്തു എന്നുള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ വിജയമാണ്. അതിന് അവർ ഉത്ബോധപരമായി കണക്കാക്കിയിട്ടുള്ളത് ഒന്ന് ചരിത്ര തെളിവുകളും അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ തെളിവുകളുമാണ്. ആ ആർക്കിയോളജിക്കൽ തെളിവുകളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നതിലും എനിക്ക് ഒരു കോഴിക്കോട്ടുകാരൻ എന്ന നിലക്ക് കേരളക്കാരൻ എന്ന നിലക്ക് വളരെയധികം സന്തോഷമുണ്ട്. വലിയധികം വേട്ടയാടപ്പെട്ട ഒരാളാണ് താങ്കൾ. പലപ്പോഴും ഈ കണ്ടെത്തലിനെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നതാണ്. എന്ത് തോന്നുന്നു അന്നത്തെ വേട്ടയാടുകളൊക്കെ? അന്ന് വേട്ടയാടുമ്പോഴും എനിക്കറിയാമായിരുന്നു ഒരു ചരിത്രം ഇന്ന് ഒരിക്കൽ സത്യം പുറത്തു വരുമെന്ന്. ഹിന്ദുക്കൾക്ക് തർക്കഭൂമി എന്ന് പറയുന്ന സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കുന്നു, അതുപോലെ തന്നെ മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയാണ് എന്ന് തന്നെ കരുതാൻ കഴിയും. തീർച്ചയായിട്ടും. കാരണം മുസ്ലിങ്ങൾക്ക് ഇത് പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മുസ്ലിങ്ങൾക്ക് ഒരു രാജാവുമായിട്ട് ബന്ധമുള്ളൂ, നബിയുമായിട്ട് ബന്ധമില്ല, മുഹമ്മദ് നബിയുമായിട്ട് ബന്ധമില്ല, ഖുലഫാഉർ റാഷിദീങ്ങളുമായിട്ട് ബന്ധമില്ല, സഹാബികളുമായിട്ട് ബന്ധമില്ല, ഔലിയാക്കളുമായി ബന്ധമില്ല. അവർക്കൊരു രാജാവുമായിട്ടുള്ള ബന്ധം മാത്രം. ഈ പള്ളി മറ്റെവിടെയെങ്കിലും അവർക്ക് സ്ഥാപിക്കാൻ കഴിയും. അവിടെയാണെങ്കിൽ മുസ്ലിങ്ങൾ അധികം ഇല്ല. മുസ്ലിങ്ങൾ അധികമുള്ള സ്ഥലത്ത് ഈ പള്ളി പണിതലായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 മാസക്കാലം അവിടെ താമസിച്ച കണ്ടെത്തലുകളായിരുന്നു നിർണായകമായത്. എന്തൊക്കെയായിരുന്നു അന്നത്തെ ഒരു അനുഭവവും കണ്ടെത്തലുകളും ഒക്കെ? അന്ന് ഞങ്ങൾ പള്ളി പൊളിക്കുന്നതിന് മുമ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ 12 തൂണുകൾ ഈ പള്ളിയിൽ ഉപയോഗിച്ചിരുന്നു. അപ്പം ചോദിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ തൂണുകളാണ് എന്ന് മനസ്സിലാവുക. ക്ഷേത്രത്തിൻ്റെ തൂണുകൾക്ക് ചില ഫീച്ചേഴ്സ് ഉണ്ട്, അതൊരു ആർക്കിയോളജിസ്റ്റിന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ ഇത് ക്ഷേത്ര തൂണുകളാണ് എന്നുള്ള നിഗമനത്തിലെത്തിയത്.
അതിന് പുറമെ ഈ ക്ഷേത്രത്തിൻ്റെ തൂണുകൾക്ക് നിൽക്കാൻ വേണ്ടി നിലം ബലമാക്കുന്നതിന് വേണ്ടിയുള്ള ഇഷ്ടികത്തറകളുണ്ടായിരുന്നു. ഈ ഇഷ്ടികത്തറകളും എക്സ്കവേറ്റ് ചെയ്തെടുക്കുകയുണ്ടായി. പിന്നെ ധാരാളം കണ്ണ് പ്രതിമകൾ അവിടുന്ന് എക്സ്കവേറ്റ് മൺ പ്രതിമകൾ എക്സ്കവേറ്റ് ചെയ്തെടുത്തു. ഒരു പള്ളിയാണെങ്കിൽ ഒരിക്കലും മൺ പ്രതിമകളോ അതല്ലെങ്കിൽ പ്രതിമകളോ ഉണ്ടാവുകയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് ക്ഷേത്രമായിരുന്നു മുമ്പ് എന്നുള്ള നിഗമനത്തിലെത്തിയത്. എന്തായാലും ചരിത്രപരമായ വിധിയിൽ ആർക്കിയോളജി സർവേയുടെ നിർണായകമായ കണ്ടെത്തൽ സുപ്രീംകോടതി പ്രധാനമായും പരാമർശിച്ചതിൻ്റെ സന്ദർഭത്തിൽ തന്നെയാണ് കെ കെ മുഹമ്മദ്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോ സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. ഇപ്പോൾ സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. അഡ്വക്കേറ്റ് ദീപക്, ഈ കേസിൻ്റെ ഈ വിധി അത് ഏതെങ്കിലും തരത്തിലുള്ള തുടർ തർക്കങ്ങൾക്ക് ഇടവരുത്താത്ത വിധമുള്ള ഒരു ഒരു വളരെ പാക്ഡ് ആയിട്ടുള്ളൊരു വിധിയാണോ, ഏത് നിലയിലാണ് വിലയിരുത്തുന്നത്? ഇത്രയും കാലം സുപ്രീംകോടതി ചരിത്രത്തിലുള്ള ഒരു വിധികളും തന്നെ ഇങ്ങനെ ഫുൾ പാക്ഡ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. 1040+ പേജുള്ള വിധി ഞാൻ ജസ്റ്റ് അതൊന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മിനിമം ഒരു സാധാരണ മനുഷ്യന് പോലും ഒരുപാട് സമയമെടുക്കും. ഒരു 2 മണിക്കൂറില്ലാതെ ഇതൊന്നൊരു എനിക്ക് ജസ്റ്റ് പോലും മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിർബന്ധമായും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് സുന്നി വഖഫ് ബോർഡ് ഇത് റിവ്യൂ പിറ്റീഷൻ പോകും, അതുപോലെ തന്നെ മറ്റ് കക്ഷികളും പോകും. ഒരുപാട് ക്ലാരിഫിക്കേഷൻ ഇനിയും ആവശ്യമുണ്ടാവും. പ്രധാനപ്പെട്ട വളരെ നിർണായകമായ കാര്യങ്ങൾ ഇപ്പോഴും ഇതിൽ നിന്ന് വ്യക്തമായിട്ടില്ല. കാരണം ഈ തർക്കഭൂമിയിൽ മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ക്ഷേത്രം പണിയേണ്ടത് എങ്കിൽ ഇത് പൊളിച്ചു കളഞ്ഞുകൊണ്ടായിരിക്കണം ഇത് പണിയേണ്ടി വരിക. ഇതിൽ ഇതുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നങ്ങളും ബാക്കിയുള്ളതും ആളുകളുടെ ഒരു നിരീക്ഷണങ്ങളും നമ്മൾ നോക്കിക്കൊണ്ട് തന്നെയാണ് കാണേണ്ടത്. ഇതിനെക്കുറിച്ച് വീണ്ടും ക്ലാരിഫിക്കേഷനുമായി സുപ്രീം കോടതിയിൽ പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൂടാതെ റിവ്യൂ പെറ്റീഷനും ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു അതിനുശേഷം അവസാനമായി നൽകുന്ന ഒരു പെറ്റീഷൻ ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഒരു പ്രധാന വിധി വരിക. എന്തായാലും 3 മാസം കൊണ്ടൊന്നും ഒരു തീരുമാനവും ഈ വിധിയിൽ വരുന്നുണ്ടാവില്ല. രാവിലെ മുതൽ നിങ്ങളിതിന്റെ കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബാക്കിയുള്ള ഫാക്ട്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ സുന്നി വഖഫ് ബോർഡും അതിന്റെ ആളുകളും അവർ തീരെ തൃപ്തരല്ല എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്. 100% എല്ലാവരും സുപ്രീം കോടതിയുടെ വിധി, അന്തിമമായിട്ടുള്ള വിധി മാനിക്കേണ്ടതും അതിനെ ബഹുമാനത്തോടെ കാണേണ്ടതുമാണ് എന്ന് പറയുമ്പോൾ തന്നെ നിയമപരമായുള്ള മറ്റു കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് തന്നെയാണ് എല്ലാ കക്ഷികളും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇത് ഈ ഇപ്പോൾ മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലം നിൽക്കുന്നത് ഒഴിവാക്കി പോകാനുള്ള സാധ്യതയുണ്ടോ, ഈ സ്ഥലം ഇവർക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ടോ. കാരണം ഇതൊരു ബാലൻസ്ഡ് പോലെ ഒരു വിധിയാണ് പറയാൻ ശ്രമിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം രാവിലെ മുതൽ തന്നെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 3 വിഭാഗത്തെ കൂടി ഒരു ഒരു തരത്തിൽ എത്രത്തോളം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യം സുപ്രീം കോടതി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു വ്യത്യസ്തമായ അഭിപ്രായം വരാതിരിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഒരു ബാലൻസ് ആയിട്ട് ലഭിച്ചു ഉണ്ടാക്കാൻ കോടതിയുടെ ഭാഗത്തുനിന്ന് കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, നന്ദി അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ഞങ്ങളോട് സംസാരിച്ചതിന്. അയോധ്യ വിധിയോടുള്ള പ്രതികരണങ്ങൾ നാടിന്റെ സമാധാനത്തിന് ചേരുന്നതാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരുവിഭാഗവും സംയമനം പാലിക്കണം, വിധി ഉൾക്കൊള്ളാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, സമാധാനം തകരുന്ന ഒരു നിലപാടും ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. സുപ്രീം കോടതി വിധിയോടുള്ള പ്രതികരണങ്ങൾ നാടിൻ്റെ സമാധാനവും ഐക്യവും മതനിരപേക്ഷതയും സംരക്ഷിച്ചുകൊണ്ടുള്ളതാവണം. സുപ്രീംകോടതി വിധി അന്തിമമാണ് എന്നതിനാൽ ഈ ഘട്ടത്തിൽ അത് ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ്. സമാധാനവും ശാന്തിയും മതനിരപേക്ഷതയുടെ സംരക്ഷണവും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളുടെ കരുത്തുമാകണം നമ്മുടെയാകെ ഈ സന്ദർഭത്തിലെ പരിഗണന. പോലീസ് സംസ്ഥാനത്താകെ ജാഗ്രത പാലിക്കുന്നുണ്ട്. അയോധ്യ കേസിൽ സുപ്രീംകോടതി വിധി മാനിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ്. വിധിയുടെ പകർപ്പ് പഠിച്ച ശേഷം വിശദമായി പ്രതികരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തിങ്കളാഴ്ച ലീഗ് യോഗം ചേരും. കോടതി വിധിയെ മാനിക്കുന്നു, പൊതുവായി മാനിക്കുന്നു. ബാക്കി
അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പഠിച്ചതിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മീറ്റിംഗ് മറ്റന്നാളുണ്ട്. അതിനുശേഷം വിധിയെ സംബന്ധിച്ച് അതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് മറ്റഭിപ്രായങ്ങൾ പിന്നീട് പറയുന്നതാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷ് വീണ്ടും ചേരുകയാണ്. അഭിലാഷ്, ഈ സുന്നി വഖഫ് ബോർഡിന് ഈ വിധിയെ മാനിക്കുന്നു എന്ന് പറയുമ്പോഴും ഒട്ടും തൃപ്തരല്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടല്ലോ. നിശ്ചയമായും അവർക്ക് ഈ അവകാശ തർക്കത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പകരം ഭൂമി ലഭിക്കുമ്പോഴും ആ തർക്ക പ്രദേശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ പള്ളിയുടെ ഉടമസ്ഥാവകാശം, അതിൻ്റെ പൊസിഷൻ അവർക്ക് ഉറപ്പിച്ച് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് തൃപ്തരല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്താണ് അവർ അടുത്തതായി ഉദ്ദേശിക്കുന്നത്? ഈ വിധിക്കെതിരെ റിട്ട് നൽകാനാണോ ഉദ്ദേശം? സുന്നി വഖഫ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയ ശേഷമായിരിക്കും നിയമപരമായി മുന്നോട്ട് പോവുക. തീർച്ചയായും ഭരണഘടന നൽകുന്ന ഓരോ വ്യക്തിയുടെയും അവകാശ സ്വാതന്ത്ര്യം അനുസരിച്ച് ഇനിയും കോടതിയെ സമീപിക്കുവാനുള്ള അവസരമുണ്ട്. പുനഃപരിശോധന ഹർജി അടക്കം കോടതിയിൽ വേണമെങ്കിൽ നൽകാവുന്നതാണ്. ഈ പുനഃപരിശോധന ഹർജിയും ഇപ്പോഴത്തെ ബെഞ്ച് തന്നെയായിരിക്കും പരിഗണിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം ഈ വിധി പ്രസ്താവിച്ചുള്ളത് ഏകകണ്ഠമായി തന്നെയാണ് എന്ന് പറയാം. ചില വസ്തുതകളിൽ മാത്രമാണ് ജഡ്ജിമാർക്ക് അഭിപ്രായ ഭിന്നതകൾ ഉള്ളത് എങ്കിൽ പോലും ഇപ്പോഴത്തെ വിധി, ഈ 2.77 ഏക്കർ ഭൂമി ഒരു ട്രസ്റ്റിന് വിട്ടു നൽകണമെന്നത് അടക്കമുള്ള ഒരു വിധിയിലേക്ക് എത്തിയത് ഏകകണ്ഠമായി തന്നെയാണ്. അപ്പോഴും കോടതി കൃത്യമായി കണ്ടെത്തിയിട്ടുള്ള ഈ തർക്കഭൂമി അത് രാമജന്മഭൂമിയാണ് എന്ന വാദം അംഗീകരിച്ചതുകൊണ്ടുകൂടിയാണല്ലോ. ഇപ്പോൾ ഒരു ട്രസ്റ്റിലേക്കാണെങ്കിൽ പോലും അവിടേക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ള ആത്യന്തികമായ അവകാശവാദത്തെ അംഗീകരിച്ചിട്ടുള്ളത്. അതിനടിസ്ഥാനപരമായി കോടതി ചരിത്രപരമായും പുരാവസ്തുപരമായുമുള്ള ഏത് തെളിവുകളെയാണ് കാര്യമായി ആശ്രയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ വിധിക്ക് ആധാരമായിട്ടുള്ളത്? തീർച്ചയായും 1528 ആണ് ബാബറിന്റെ കാലഘട്ടത്തിൽ ഈ ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്ന പുരാവസ്തുവിന്റെ നിരീക്ഷണത്തെ കോടതി മാനിക്കുകയും അത് ശരിവെക്കുകയുമാണ് കോടതി ചെയ്തത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിർമ്മിതി നടന്നപ്പോൾ തന്നെ അതിലും പുരാതനമായ ചില നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ വളരെ കൃത്യമായി ഈ പ്രദേശത്തു നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പുരാവസ്തു ഗവേഷകരുടെ വിശദമായ ക്ഷേത്രമാണ് എന്നൊരു പൂർണ്ണതയിലേക്ക്, ഒരു പൂർണ്ണ നിഗമനത്തിലേക്ക് കോടതി എത്തിയിട്ടുമില്ല എന്നല്ലേ മനസ്സിലാവുന്നത്? അങ്ങനെ ഒരു ക്ഷേത്രമാണ് എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തിയിട്ടില്ല. അക്കാര്യം വിധിപ്പകർപ്പിലും കൃത്യമായി പറയുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില രൂപങ്ങളും ലിഖിതങ്ങളും ഒക്കെ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ നിന്ന് അഭിലാഷ്, ഡൽഹിയിൽ നിന്ന് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ശ്രീ ദിനേശ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ദിനേശ്, ഇതിൽ ഈ രാമജന്മഭൂമിയാണ് ഈ തർക്കപ്രദേശം, അത് രാമജന്മഭൂമിയാണ് എന്നൊരു വിലയിരുത്തൽ ഈ വിധിയിൽ ആകെ അടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു ട്രസ്റ്റിലൂടെയാണെങ്കിലും ഒരു ക്ഷേത്രം പണിയാം എന്ന് കോടതി എത്തിച്ചേരുന്നത്. ഈ പുരാവസ്തു രേഖകൾ തെളിവുകളെക്കുറിച്ച് സംസാരിച്ചെങ്കിലും അങ്ങനെ ഒരു വിശ്വാസത്തെ ബോധ്യപ്പെടുന്ന, ഒരു വിധിയിലൂടെ ബോധ്യപ്പെടുത്തുന്ന അതിന് കോടതി ആശ്രയിച്ചത് എന്താണ്? ഈ വിധിയിൽ നിന്ന് ആ ഭാഗം മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്താണ്? അല്ല, ഞാൻ യാത്രയിലാണ്, ഞാൻ എനിക്കിത് പൂർണ്ണമായും വിധി വായിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം വിധി പ്രഖ്യാപിച്ച സമയത്ത് മാത്രമാണ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇത് ഈ വിധി എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ളൊരു കീഴ്വഴക്കാണ് ഈ വിധി സൃഷ്ടിച്ചിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തിൽ വളരെ തെറ്റായിട്ടുള്ളൊരു വിധിയാണ് എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഒരു നിങ്ങൾക്ക് 500 വർഷം മുമ്പുള്ള ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. എന്താ സംഭവിച്ചത് നമുക്ക് ആർക്കും അറിയുന്ന കാര്യമല്ല. അപ്പോൾ ഒരു കോടതിക്കും, അതായത് ഇന്നത്തെ ഹ്യൂമൻ ബീങ്സ് മോണിറ്റർ ചെയ്യുന്ന ഒരു കോടതിക്കും ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായി സയന്റിഫിക് ആയി കൺക്ലൂസീവ് ആയിട്ട് എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള കഴിവില്ല, പറ്റുകയുമില്ല. പിന്നെ അതേ അവസരത്തിൽ തന്നെ ഈ വിധി നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ക്ഷേത്രമോ പള്ളിയോ പൊളിച്ചു, നിങ്ങൾ പള്ളി പൊളിച്ചാലും എന്താ പറയേണ്ടത്, അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് ആ പള്ളി നിങ്ങൾക്ക് ക്ഷേത്രം പണിയാനുള്ള മുഴുവൻ അവസരവും ഞങ്ങൾ ചെയ്തു തരുന്നു, പകരം എവിടെയാണോ പള്ളി ഉണ്ടായിരുന്നത് അവിടെ പകരമായി നിങ്ങൾക്ക് ഭൂമി നൽകുന്നു എന്നുള്ള ഒരു തെറ്റായ മെസ്സേജ്. ഇപ്പൊ നാളെ വേറെ ഏതെങ്കിലും ഒരു പള്ളി പൊളിക്കുകയാണ്, ആ പള്ളി പൊളിച്ചത് എന്താ, പള്ളി പൊളിച്ചത് ഒരു ക്രിമിനൽ കേസായി കണക്കാക്കും, പള്ളി പൊളിച്ചത് ഇല്ലീഗലാണ് എന്ന് പറയും. എന്നിട്ട് ആ തർക്കം കോടതി മുമ്പിൽ വരുന്ന സമയത്ത് 1600 കളിലോ 1500 കളിലോ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് സ്ഥലം കൊടുത്ത തീരുന്ന പ്രശ്നമാണോ ഇത്? അപ്പോ ഈ വിധി നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഒഫ്കോഴ്സ് ഒരാൾ അന്നത്തെ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൺക്ലൂസീവായി കാണാൻ പറ്റില്ല എന്ന്, അത് തികച്ചും പൂർണ്ണമായ രീതിയിൽ അതിനെ കണക്കിലെടുക്കരുത് എന്ന് കോടതിയിൽ പറയുന്നുണ്ട്. പക്ഷെ കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി വിലയിരുത്തുന്നത്.
പക്ഷെ ഇത്തരത്തിലൊരു സിവിൽ കേസ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഒരു എന്താ പറയുന്നത് രാമകൃഷ്ണൻ വേഴ്സസ് അബ്ദുള്ള എന്നുള്ളൊരു ഒരു വസ്തു തുറക്കം, നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു വസ്തു തുറക്കം, രാമകൃഷ്ണനും അബ്ദുള്ളയും തമ്മിലൊരു വസ്തു തുറക്കം എന്ന രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല. ഇതിനകത്ത് ഈ കേസിനെ പരിപൂർണമായി പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഇതിനകത്ത് എന്താ ഒരു നമ്മളൊരു വസ്തുവിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളൊരു ഒരു വീക്ഷണകോൺ ഇതിനകത്ത് എന്തുവന്നാലും വരും. കാരണം ആബ്സൊല്യൂട്ട് ആയിട്ടുള്ള വളരെ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോ ശരിക്കും കോടതി ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയം, ഈ വിധി സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതിനെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിയമം കയ്യിലെടുത്ത് നടക്കുന്ന കുറച്ച് വ്യക്തികൾക്ക് പ്രീമിയം കൊടുക്കുന്ന രീതിയിൽ, അതായത് നിയമം കയ്യിലെടുത്ത് നടക്കുന്ന കക്ഷികളെ പരിരക്ഷിക്കുന്ന രീതിയിൽ ആണോ ഈ വിധി ഞങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന രീതിയിലുള്ള ചിന്തകളൊക്കെയാണ് ജഡ്ജസിന്റെ മുന്നിലൂടെ പോകേണ്ടത്. അല്ലാതെ സാധാരണ സിവിൽ കേസ് 2.72 acres പ്രശ്നം മാത്രമായി ഇതിനെ കാണരുത്. തീർച്ചയായും അങ്ങനെ ഒരു വ്യത്യസ്തമായ നിരീക്ഷണമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ദിനേശ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചത്. ആ നിലയിൽ കോടതി വിധി തെറ്റായ ചില സന്ദേശം നൽകുന്നു എന്ന അഭിപ്രായമാണ് സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ദിനേശ് പി വി ദിനേശ് ഇപ്പോൾ പങ്കുവച്ചത്. ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അധികം വൈകാതെ വാർത്തകൾ വേഗത്തിൽ കാണാം.